സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് വണ്ണിലെ സെറ്റ്സിൻ്റെ ബാക്കി പോർഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ്സിലെ ഓപ്പറേഷൻസൊക്കെ നോക്കി, പിന്നെ സബ്സെറ്റിൻ്റെ കുറച്ച് പ്രോബ്ലംസൊക്കെ ചെയ്തിട്ടായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഓപ്പറേഷൻസൊക്കെ നോക്കി അതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റിലെ വെൻ ഡയഗ്രാംസിനെ പറ്റിയാണ്. അപ്പോൾ എന്തിനാണ് ഈ വെൻ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്, സെറ്റിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്, അതിനൊരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എ വെൻ ഡയഗ്രാം ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ ദ പോസിബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻ്റ് സെറ്റ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഈ ഡെഫിനിഷനൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് എന്താണ് വെൻ ഡയഗ്രം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്ന ഒരു സെറ്റിനെ ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യണേനെയാണ് നമ്മൾ എന്നെന്ന് പറയുന്നത്. ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയഗ്രംസിനെ പറയുന്ന പേരാണ് വെൻ ഡയഗ്രാം എന്ന്. അപ്പോൾ നമ്മൾ ഈ സെറ്റ് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പഠിച്ചു, അതുപോലെ തന്നെ സെറ്റ് ബിൽഡർ ഫോമിലൊക്കെ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പഠിച്ചു അല്ലേ. റോസ്റ്റർ ഫോമിൽ നമ്മൾ സെറ്റിലെ എലമെൻസിനെ കോമയിട്ട് എഴുതും, അതുപോലെ സെറ്റ് ബിൽഡർ ഫോമാണെങ്കിൽ എക്സ് സച്ച് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് ആക്കി എഴുതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതണതിന് പകരം ഇങ്ങനെ ഡയഗ്രാംസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന് ഗുണം, നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടാവും അല്ലേ. ഈ ഡയഗ്രാംസൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതുന്നതിന് പകരം അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൽ പറഞ്ഞുണ്ട് ഡെഫിനിഷനിൽ, ഓൾ പോസിബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻ്റ് സെറ്റ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഈ സെറ്റുകൾ തമ്മിലുള്ള പോസിബിൾ റിലേഷൻഷിപ്പ്, പോസിബിൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ യൂണിയൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് കോമൺ എലമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റ് പഠിച്ചു നമ്മൾ ഓപ്പറേഷനിൽ, ഇൻ്റർസെക്ഷൻ പഠിച്ചു, ഡിഫറൻസ് എല്ലാം നോക്കി അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എവിടെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ വെൻ ഡയഗ്രത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വെൻ ഡയഗ്രാംസ് കൊണ്ടുവന്നത് ജോൺ വെൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ്, ആളാണിത് ഇൻവെൻ്റ് ചെയ്തത്. അപ്പോൾ ആ ജോൺ വെൻ എന്ന് പറഞ്ഞ ആളുടെ പേരിൽ നിന്നാണ് ഇതിന് പേര് വന്നത്, എന്ത് വെൻ ഡയഗ്രാം എന്ന്. അപ്പോൾ വെൻ ഡയഗ്രാംസിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിൾസായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സെറ്റുകളെ, അതായത് യൂണിവേഴ്സൽ സെറ്റിന് കുറേ സബ്സെറ്റുകൾ ഉണ്ടാവില്ലേ, എ ബി സി എന്ന് പറഞ്ഞ സബ്സെറ്റുകൾ, ആ സബ്സെറ്റുകളെ നമ്മൾ സർക്കിൾസിൻ്റെ ഉള്ളിലാണ് റെപ്രസെൻ്റ് ചെയ്യുക, മനസ്സിലായോ. യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിളായിട്ടും അതുപോലെ അതിൻ്റെ സബ്സെറ്റുകളായിട്ട് വരുന്ന ബാക്കിയുള്ള സെറ്റിന് എ ബി സി ഡി അങ്ങനെ ഏത് ലെറ്റേഴ്സും ആയിക്കോട്ടെ, അതെല്ലാം നമ്മളൊരു സർക്കിളിനുള്ളിലാണ്. ചിലതിൽ കാണാം സർക്കിളിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ചിലപ്പോൾ ചിലതിൽ ഓവൽ ഷേപ്പിലായിരിക്കും കാണാം, അങ്ങനെ ആയാലും കുഴപ്പമില്ല, ക്ലോസ്ഡ് കർവ് അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. സർക്കിൾ ഓർ ക്ലോസ്ഡ് കർവ് എന്നാണ് ഇതിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറയുക. അപ്പോൾ ഇത്ര ഓർത്തു വയ്ക്കുക, യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലും അതുപോലെ നമ്മുടെ സെറ്റുകളെ, അതിൻ്റെ സബ്സെറ്റുകളെ നമ്മൾ സർക്കിളിലുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു സെറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാമെന്നാണ് ഞാൻ ഇനി പറയാൻ പോണേ. ജസ്റ്റ് അവിടെ ഒന്ന് റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടില്ല, സെറ്റ് ബിൽഡർ ഫോമിലും എഴുതിയിട്ടില്ല അല്ലേ, ജസ്റ്റ് ഒരു ഡയഗ്രാണ് അല്ലേ, ഒരു വെൻ ഡയഗ്രാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ വെൻ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യു എന്ന് പറഞ്ഞിട്ട് റെക്റ്റാങ്കിളിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ യുവിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, 1, 3, 5, 7, 9, 10, 2, 4, 6, 8 അല്ലേ. അപ്പോൾ ഈ വെൻ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് ഉടനടി മനസ്സിലാവും ഇവിടുത്തെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ആരാണ്, അതിലുള്ള എല്ലാ എലമെൻസും എന്തിൽ വരും, യൂണിവേഴ്സൽ സെറ്റിൽ വരും. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ വരും ഇവിടെ 1, 3, 5, 7, 9, 8, 6, 4, 2, 10 ഓക്കെ അല്ലേ.
ഇനി അതിൽ എ എന്ന് പറഞ്ഞൊരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ആ സർക്കിളിൽ റെപ്രസെൻ്റ് ചെയ്ത എലമെൻസ് ആണ് എ എന്ന് പറഞ്ഞ സെറ്റിലുണ്ടാവുക. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ ആരൊക്കെയായിരിക്കും വരിക? 1, 3, 5, 7, 9. അപ്പോൾ ഈ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് ഉടനടി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാവുക. യൂണിവേഴ്സൽ സെറ്റ് ആരാണ്, അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ സെറ്റിൽ ഏതൊക്കെ എലമെൻസ് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതാണ്ട് തന്നെ ഈ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് ഉടനടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് വെൻ ഡയഗ്രാം കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെറ്റിൽ കുറേ ഓപ്പറേഷൻസ് പഠിച്ചു അല്ലേ. നമ്മുടെ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെൻ്റ്, ഇതെല്ലാം നമ്മുടെ ഈ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് നമ്മൾ പറയണത് യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ യൂസിങ് വെൻ ഡയഗ്രാംസ്. അപ്പോൾ ഫസ്റ്റത്തെ ഫിഗർ നോക്കുക, അതിൽ നമ്മൾ യൂണിയനാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് യൂണിയൻ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം രണ്ട് സെറ്റ് വേണം. അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റുണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റുണ്ട്. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? രണ്ട് സെറ്റിലെ എലമെൻസിനെ ഒരുമിച്ച് കൂട്ടി എഴുതുക അല്ലേ. അതാണ് എ യൂണിയൻ ബി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെൻ ഡയഗ്രത്തിൽ അത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ രണ്ട് ആ രണ്ട് സർക്കിളും ഷെയ്ഡ് ചെയ്തു. ഓക്കെ അല്ലേ. ആ റെക്റ്റാങ്കിളിൽ വരിക യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെയാണോ. അതിനൊരു എക്സാമ്പിളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അതിൻ്റെ തൊട്ടപ്പുറത്ത്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്താ കാണിച്ചിരിക്കുന്നത്? എലമെൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതിൽ എലമെൻസ് ആരൊക്കെയാണ്? 7 എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻ്റ് ആരാന്ന് നമുക്കതിൽ നോക്കിയാൽ കാണാം. 7, 2, 5 ആയിരിക്കും എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻ്റ്. ബി എന്ന് പറഞ്ഞ സെറ്റിലെ എലമെൻറ്റോ 2, 5, 1, 8. ഓക്കെ അല്ലേ. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? 7, 2, 5, 1, 8. ഇങ്ങനെയാണ് ഫിഗറിൽ നിന്ന് എന്ത് ചെയ്താൽ യൂണിയൻ കണ്ടുപിടിച്ച് ചെയ്താൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ നടുവിലുള്ള സ്ഥലം അതാണ് ഇൻ്റർസെക്ഷനായിട്ട് വരാം. നമ്മൾ അടുത്ത ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? രണ്ട് സെറ്റിലെയും എലമെൻസിൽ കോമൺ ഉള്ള എലമെൻറ്റിനെയാണ് നമ്മൾ ആ സെറ്റ്സുകളുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുക അല്ലേ. രണ്ട് സെറ്റിൽ കോമൺ ആയിട്ട് വരുന്ന ആളായിരിക്കും അതിലെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ഇൻ്റർസെക്ഷൻ പറയുമ്പോൾ ആ നടുവിലുള്ള പോർഷനിൽ രണ്ട് സർക്കിൾ ഇൻ്റർസെക്ട് ചെയ്ത് വരുന്നിടത്ത് ആ നടുവിലുള്ള പോർഷനല്ലേ രണ്ട് സർക്കിളിനും കോമൺ ആയിട്ട് വരുന്ന ഭാഗം. അപ്പം അതായിരിക്കും എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. അതാണ് ആ മൂന്നാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ. അതിൻ്റെ അടുത്തൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് എ എന്ന് പറഞ്ഞൊരു സെറ്റുണ്ട്, 2, 1, 4, 5, 3 ആയിരിക്കും എയിൽ വരിക. ബി എന്ന് പറഞ്ഞ സെറ്റിൽ വരിക 1, 3, 9, 12 അല്ലേ. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് വന്ന ആ നടുവിലത്തെ യെല്ലോ പോർഷനല്ലേ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1, 3 ആയിരിക്കും. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് യൂണിയനും ഇൻ്റർസെക്ഷനും സെറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുക വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട്. ഇനി നമ്മൾ പഠിച്ച അടുത്ത ആളാണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. അപ്പോൾ യൂണിയനും ഇൻ്റർസെക്ഷനും റെപ്രസെൻ്റ് ചെയ്ത പോലെ തന്നെ ഈ ഡിഫറൻസ് നമുക്ക് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് സെറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നോക്കുക എ മൈനസ് ബി. അപ്പോൾ ഈ ഡിഫറൻസ് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? എങ്ങനെയാണ് രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക? എ എന്ന് പറഞ്ഞ സെറ്റും ബി എന്ന് പറഞ്ഞ സെറ്റും ഉണ്ടെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെൻസ് ആയിരിക്കും എ മൈനസ് ബിയിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഈ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റും വരച്ചു, ബി എന്ന് പറഞ്ഞ സർക്കിളും വരച്ചു. രണ്ട് സർക്കിള് ഇൻ്റർസെക്റ്റ് ചെയ്യണം രണ്ട് സർക്കിൾ. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഭാഗം അല്ലേ. എയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള ഭാഗം. ആ ഗ്രീൻ ഷെയ്ഡല്ലേ നോക്കൂ നിങ്ങൾ, ശരിയല്ലേ. എയില് മാത്രമുള്ളതും ബിയിൽ പെടാത്തതുമായിട്ടുള്ള ഭാഗം എന്ന് പറയണത് ആയിരിക്കും എ മൈനസ് ബി. അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ അടുത്ത് എന്ത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്? ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ബിയിലുള്ളതും എയില് ഇല്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഇവിടെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ബിയിലുള്ളതും എയിൽ പെടാത്തതുമായിട്ടുള്ള ഭാഗമായിരിക്കും ബി മൈനസ് എയിൽ വരിക. ഓക്കെ അല്ലേ. ഇനി അടുത്ത പഠിച്ച ആളാണ് കോംപ്ലിമെൻ്റ്. അപ്പോൾ എങ്ങനെയാണ് കോംപ്ലിമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക? കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടായിരിക്കും. ആ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റും യൂണിവേഴ്സൽ സെറ്റും ഉണ്ടെങ്കിൽ എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക നമ്മൾ യു മൈനസ് എ ചെയ്തിട്ടായിരിക്കും. അതായത്
യുലുള്ളതും എയിലെ ഇല്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്, യുലുള്ളതും എയിലെ ഇല്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും യു മൈനസ് എയിൽ, അതായത് എ കോംപ്ലിമെൻറ്റിൽ വരിക. എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു യു മൈനസ് എ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ യു മൈനസ് എ എന്ന് പറഞ്ഞാൽ യുലുള്ളതും എയിൽ ഇല്ലാത്തതും. അപ്പോൾ നോക്കൂ, ഞാൻ എ കോംപ്ലിമെൻറ്റിനെ വെൻ ഡയഗ്രം യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ യുലുള്ളതും എയിലില്ലാത്തതും എന്ന് പറയുമ്പോൾ പുറത്തെ പോഷനാണ് വരിക അല്ലേ. ഞാൻ ആ യെല്ലോ ഷെയ്ഡ് പുറത്തെ പോഷനായിരിക്കും കോംപ്ലിമെൻറ്റിൽ വരിക. ഓക്കെ അല്ലേ. ഇത്രയാണ് നമ്മൾ പഠിച്ച ഓപ്പറേഷൻസ് വെൻ ഡയഗ്രം യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഈ രണ്ട് സെറ്റല്ല, ഇപ്പോൾ രണ്ട് മൂന്ന് സെറ്റ് ഉണ്ടെങ്കിൽ ആ മൂന്ന് സെറ്റ് മൂന്ന് സർക്കിളായിട്ട് വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, അതുപോലെ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് യൂണിയൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും, ഇൻ്റർസെക്ഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ, ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പ് എല്ലാം നമുക്ക് വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഈ യൂണിയൻ ഇൻ്റർസെക്ഷൻ കോംപ്ലിമെൻ്റ് കൂടാതെ തന്നെ നമ്മൾ സബ്സെറ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സബ്സെറ്റൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും ഡയഗ്രത്തിൽ? ഇപ്പം നേരത്തെ പറഞ്ഞ ആ സെറ്റ് എ അതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, കോംപ്ലിമെൻ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഫിഗർ നോക്കും, അതിൽ അത് കാണിച്ചിരിക്കുന്നത് എയും ബിയും തമ്മിൽ കൂട്ടി മുട്ടിയിട്ടില്ല അല്ലേ, ഇൻ്റർസെക്ഷൻ ഇല്ല അവർക്ക്. അതായത് അതിൻ്റെ മീനിങ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്നാണ്. പിന്നെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ എന്നെടുത്ത ഒരു പോർഷനാണ് ബി എന്നുണ്ടെങ്കിൽ ബി എയുടെ സബ്സെറ്റാണ് അല്ലേ. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വേറൊരു സർക്കിൾ വരയ്ക്കും. അതാണ് നാലാമത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് വെൻ ഡയഗ്രത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എങ്ങനെ, അതായത് ഈ യൂണിയൻ മാത്രമല്ലാണ്ട്, യൂണിയൻ ഇൻ്റർസെക്ഷൻ മാത്രമല്ലാണ്ട് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി, അതുപോലെ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.